ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് അല്ലേ? കാരണം കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടിയൊക്കെ വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെക്കണ്ടേ? അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിട്ട് പോയി ചായ വെച്ചു. നമ്മുടെ ദോശ മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിക്കണോ എന്നൊക്കെ നോക്കി. അതിനുശേഷം അടുപ്പിൽ കുറച്ച് വെണ്ണൂറൊക്കെ കോരിയെടുത്തു. ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അടുപ്പിലുണ്ടാക്കുക വിചാരിച്ചു കേട്ടോ. എന്താണെന്നറിയോ, അടുപ്പിലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ കല്ലൊക്കെ ചൂടായി വരുമ്പോഴേക്കും എല്ലാ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ദോശ ചുട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ചോറിനുള്ള വെള്ളം കൂടി അടുപ്പിൽ വെക്കാമല്ലേ. അടുപ്പ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അധികം ഗ്യാസിൽ ചെയ്യുന്നത് ചെയ്യാണ്ടാന്ന് നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഞാൻ ഗ്യാസിൽ ചെയ്യാറുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ അടുപ്പിൽ തന്നെ ചെയ്യാറ്. അപ്പം ഗ്രീൻ ടീ കുടിച്ചു. ഗ്രീൻ ടീ കുടിച്ചപ്പോൾ ഭയങ്കര കയ്പ്പ് തോന്നി. അപ്പോൾ ഒരു ചെറിയ വാഴ ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു കേട്ടോ. അത് കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദോശ ഉടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് വെള്ളമൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മളിന്ന് പച്ചപ്പട്ടാണിൻ്റെ ഉള്ള മസാല പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. എന്താണെന്നറിയോ, തേങ്ങ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ്, ഇന്നലെയൊക്കെ എൻ്റെ 2 ദിവസമായിരുന്നു എൻ്റെ കുക്കറ് കംപ്ലൈൻ്റ് ആയിട്ട്. എന്താണെന്ന് വെച്ചാൽ ടയറ് ലൂസാവുക കാരണം എനിക്ക് കുക്കറ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എനിക്ക് എൻ്റെ വീടിരിക്കുന്ന സമയത്ത് എനിക്കിൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി മൂത്തമ്മ കൊണ്ടുവന്നൊരു കുക്കർ, കുഞ്ഞി കുക്കറാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫാമിലിക്ക് അതൊക്കെ മതി. ഇൻഷാല്ല ഒരു വലുത് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് പറ്റുകയെന്നറിയില്ല. അപ്പോഴേക്കും ഞാൻ മുറ്റക്കൊന്ന് പോയി അടിച്ചു വാരി വൃത്തിയാക്കി വന്നു കേട്ടോ. ഞാൻ പച്ചപ്പട്ടാണി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ടാ കേട്ടോ വേവിച്ച് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ മുട്ടടിച്ച് വന്നപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മളെ പച്ചപ്പട്ടാണി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിക്ക് കഴുകി. ഇതാ ഞാൻ അരി അടുപ്പത്ത് വെള്ളത്തിലിട്ടു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ ഒരുങ്ങണം. അതുപോലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അതിന് അടുപ്പൊക്കെ നന്നായി കത്തുന്നുണ്ട്. കത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് കേട്ടോ. നന്നായിട്ട് കത്തുന്ന അടുപ്പ് തന്നെയാണ്. പക്ഷെ ഒരുപാട് വിറക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ രാവിലത്തെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? അങ്ങനെ നമുക്ക് 5000 സബ്സ്ക്രൈബ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു, ഒരുപാട് താങ്ക് യു കേട്ടോ. പിന്നെ നമ്മുടെ പച്ചപ്പട്ടാണി ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കറിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്ഷീമവും വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ സംസാരിക്കുന്നു പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പച്ചപ്പട്ടാണിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് അതുകൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്താൽ ഈ ബിരിയാണിയിലൊക്കെ ഉണ്ടാക്കില്ലേ പട്ട ഗ്രാമ്പൂ അതൊക്കെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ചതക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷിതുമോ മദ്രസയിൽ പോയിട്ടുണ്ട്. മദ്രസയിൽ പോയി വരുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കി വെക്കണം. പക്ഷേ അവനക്ക് ഈ പച്ചപ്പട്ടയോട് യാതൊരു താല്പര്യമില്ല കേട്ടോ. അവനക്ക് ഇഷ്ടം എന്താണെന്നറിയോ, അവനക്ക് ചട്ടിണി അതുപോലെ പയറുകറി കടലക്കറി അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ചില സമയത്ത് ഭയങ്കര അധികം അവൻ ചട്നിയാണ് കഴിക്കാറ്. ഇങ്ങനെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചട്നിയാണ്. പിന്നെ ആൾക്ക് ചോറ് അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല അധികം. ഇതങ്ങനെ ദോശയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകാറ്. അപ്പോഴേക്കും ഞാൻ എന്താ തുണികൾ വാഷിങ്ങിന് ഇട്ടിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഷിതുമോ മദ്രസ ഇട്ട് വരും. അവനക്കുള്ള ചായയും ഇതൊക്കെ കൊടുത്തതിന് ശേഷം സ്കൂൾക്കുള്ള ബാഗും സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ ആക്കും. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുക നമ്മുടെ ഷെയ്മോന് ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ. അവൻ ചെറിയ കുട്ടിയാകൊണ്ട് അവന് എല്ലാം ഒന്ന് റെഡിയായി വരണേ ഉള്ളൂ. അപ്പോൾ അവനൊരുക്കാനൊക്കെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഓട്ടോ വരും. ഓട്ടോ മറുത്തക്കുന്നേ വരും. ഷിതുമോനിക്ക് ഒന്ന് ഇറങ്ങി നിൽക്കണം കേട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ട്. എൻ്റെ ബസ്സാണ്. അപ്പോൾ അവൻ്റെ വണ്ടിക്കാരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഓട്ടോയിൽ കയറ്റി എനിക്ക് ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വീണ്ടും നമ്മുടെ കുട്ടികളൊക്കെ തുടങ്ങാനായിട്ട് വീണ്ടും കയറും അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയണമെന്നൊന്നും മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണേ.